കോഴിക്കോട് വലിയങ്ങാടി തൊഴിലാളി ചരിത്രത്തിന്റെ പ്രതാപമേറുന്ന കേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രം വലിയങ്ങാടിയിലെ കമ്മാലി തൊഴിലാളികൾ വർത്തമാനം പറയാനിരുന്നാൽ അതിൽ ക്ലാവ് പിടിക്കാത്ത തൊഴിലാളി സമരങ്ങളുടെ കഥകൾ ഉണ്ടാവും ഇത് മമ്മദ് ഗോയ കമ്മാലി തൊഴിലാളികൾക്കിടയിലെ കാരണവർ വലിയങ്ങാടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നയിച്ചത് അപ്പൊ നമുക്ക് അത് മറക്കാൻ കഴിയില്ല നമ്മൾ ചോറ് അന്ന് ഇതേവരെ നമ്മൾ ജീവിച്ചല്ലോ ഇവരെ ഇവിടെ കൊണ്ടാണ് ജീവിച്ച് വലുതായത് നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്ന് കുട്ടികളെ കാര്യങ്ങളും മറ്റൊക്കെ ഇതുവരെ നടന്നല്ലോ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം എന്തെന്നുള്ളതാണ് പിന്നെ ചോദ്യം നാടിനു വേണ്ടി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ചുമടേറ്റിയ മമ്മദ് കോയ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ തങ്ങളുടെ തൊഴിൽ ജീവിതത്തെ കുറിച്ച് വാചാലരാകുമ്പോൾ അവരുടെ വാക്കുകളിൽ നിറയുന്ന ഒരു വിശേഷം കൂടിയുണ്ട് വലിയങ്ങാടിയിലെ വലിയൊരു വിഭാഗം തൊഴിലാളികളെ ചേർത്തു പിടിച്ച സി ഐ ടി യു എന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന് ഈ വർഷം 50 വയസ്സ് തികയുകയാണ് 1974 കോഴിക്കോട് വലിയങ്ങാടിയിലെ സി ഐ ടി യു ഘടകം രൂപീകരിച്ചതും 1977 1991 കൂലി വർധനവിന് വേണ്ടി നടത്തിയ സമരങ്ങളുടെയും കഥകൾ ഈ തൊഴിലാളികളുടെ മനസ്സിൽ കാലം മായ്ക്കാതെ കിടപ്പുണ്ട് വലിയാളില് ഞാൻ വന്നതിന് ശേഷമാണ് സി ഐ ടി ഉടലെടുത്തത് വലിയങ്ങാടി പാക്കേജ് തൊഴിലാളിന്റെ യൂണിയൻ വന്നതിന് ശേഷം ആ സമയത്ത് ഞാൻ യൂണിയനിലെ മെമ്പറാണ് അത് എന്നെ ചേർത്തിയത് അന്നത്തെ മൊയ്തീങ്കി നമ്മളെ കുട്ടിയിൽ അന്ന് വന്നില്ലേ ഗൾഫറിന് ഓനോ മറ്റേ സമക്കാരൻ മൊയ്തീങ്കിയുണ്ട് സുപ്രീം കോടതി തീർക്കാൻ ഒരാണ്ടാൾ എന്നെ ചേർത്തിക്കുന്നത് എഴുപതിന് ശേഷമാണ് ഞാൻ വന്നത് എഴുപതിനാണ് ഞാൻ കമ്മാലി ആവുന്നത് ഞാൻ വന്ന് കൊത്തി കഴിഞ്ഞതിന് ശേഷമാണ് യൂണിയൻ വലിയങ്ങാടി മൂപ്പൻ കമ്മാലി ആയി വരുന്നത് ഒരു അഞ്ചാറ് പണിക്കുണ്ടെങ്കിൽ ഒരാൾ മെയിനായിട്ടുണ്ടാവും അതാണ് മൂപ്പൻ കമ്പാലി വരാൻ കാരണം നേരത്തെ പഠിച്ചേ പണിയാണല്ലോ ചെറിയ വേറെ തൊഴിലേക്ക് പോകട്ടെ അല്ലെങ്കിൽ ഇതുകൊണ്ട് വലിയ അവസരമല്ലാണ്ട് ഇതുകൊണ്ട് വലിയ പുരോഗതി ഒന്നുമില്ല ഇപ്പൊ നമ്മളെ ഇപ്പം നമ്മൾ രണ്ടാളാടാ ജോലിക്കല്ലേ 100 ചെറുപ്പ്യ നമ്മൾ കണ്ടൊക്കൊന്നും കിട്ടൂല എത്രയാക്ക് വീടുള്ളതെന്ന് ചോദിച്ചാൽ 10-15 ചാക്ക് വരില്ലേ അതുപോലെ ചാക്കിന് കിട്ടിയാൽ എത്ര പൈസ കിട്ടും 15 ചാക്ക് പോയാല് 10-50 രൂപേന്റെ അടുക്കണ്ടാവും ചിലപ്പോ ഒരാൾ 200 രൂപ തിരിക്കും അപ്പൊ 100 ചെറുപ്പ് നമ്മളങ്ങോട്ട് വന്ന ബസ്സിന്റെ പൈസ പെട്രോള് വണ്ടി കയറിയാണ് ബൈക്ക് എടുത്ത് വരാന്നുണ്ടെങ്കിൽ 50 രൂപ പെട്രോളും പിന്നെ ചാടിക്കാൻ ഉണ്ടാവില്ല പൈസ ഇവരൊന്നും നേരത്തില്ലേ നമുക്ക് പുതിയ പുതിയ മെമ്പർമാരെ പിന്നെ നമ്മളെ ആളുകൾ കൊപ്പരുള്ള ആളുകളൊക്കെ മരിച്ചുപോയി കൊറേ ആളുകൾ പിരിഞ്ഞു പോയി പല മേഖലയിലേക്ക് പോയി ഈ കൊറോണ കാലം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വലിയങ്ങാടിയിലെ തൊഴിലാളികൾ ഇങ്ങനെ പറയും കൊറോണ സമയത്ത് വളരെ ഭയപ്പാടിലാണ് തൊഴിലാളികളുടെ ജോലി ചെയ്യുന്നത് പല സമയത്തും ജോലി നിർത്തി വെക്കാൻ വേണ്ടിട്ട് തൊഴിലാളികളും പോരാളികളും ഒക്കെ തീരുമാനിച്ചു അന്നപ്പോ കലക്ടർ വന്നു കണ്ട് അതങ്ങനെ നിർത്താൻ പറ്റില്ല ഭക്ഷ്യധാന്യം പിന്നെ അവശ്യ വസ്തുപ്പെട്ടതാണ് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വളരെ പേടിച്ചുകൊണ്ടാണ് ഓരോരോ മുതലാളിമാരും തൊഴിലാളികളോട് പണിയെടുക്കുന്നത് കാരണം പല ഭാഗത്തും വരുന്ന വണ്ടിയുണ്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇവിടെ വണ്ടി വരുന്നുണ്ട് മഹാരാഷ്ട്രയിലൊക്കെ വരുന്ന വണ്ടി ഉണ്ട് എങ്കിലും തൊഴിലാളികൾ അവിടുന്ന് വരുന്ന ഡ്രൈവർമാരും ക്ലീനർമാരും എങ്ങനെയാന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത്രയും ഭയപ്പാടില്ല അങ്ങനെ കലക്ടർ വന്ന് തീരുമാനമാക്കിയതിന് ശേഷമാണ് ഇവിടെ ചെക്കിംഗ് ഒക്കെ തുടങ്ങിയത്
ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ വരിക. അതല്ലാതെ നമുക്ക് ഇവിടെ പെരിയാളിലേക്ക് വരാൻ പറ്റില്ല. ഈ പെർമിഷനിലാണ് നമ്മൾ ഈ പണി ഇതുവരെ ചെയ്തത്. കൊറോണ കാലത്തിലെ അതിൽ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് പച്ചവെള്ളം അല്ലാതെ ഒരു ഭക്ഷണവും ഇല്ല. കംപ്ലീറ്റ് പെട്ടിക്കട വില ഇവിടെ അങ്ങനെയുള്ള ജനങ്ങൾ മുഴുവനും ശ്വാസം കൊണ്ട് ഒന്നും പട്ടിണിയൊന്നും വലിക്കേണ്ടി വരും. അതെ, ഇവിടുന്ന് ഈ സപ്ലൈ ചെയ്തിട്ടില്ലേ, അതാണ് മെയിൻ കാര്യം. ഈ ഭക്ഷണം വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.